ജെ ആർ സി എം. ഇത് ഗോപകുമാറാണ് ബാംഗ്ലൂരിൽ നിന്ന്. ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്നും നമുക്ക് ഒറീസയിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് ഈ ആർ സി എം ബിസിനസ്സിന് എത്തിക്കാൻ പറ്റി. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ആർ സി എമ്മിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ധാരാളം ഡിപ്പോ ഗോഡൗണുകളും പിക്കപ്പ് സെൻറ്ററുകളൊക്കെ ഇതിൻ്റെ ഔട്ട്ലെറ്റുകളൊക്കെ പല സ്ഥലത്തും നമുക്ക് തുറക്കാൻ സാധിച്ചു. 1-2 ലക്ഷം രൂപയല്ല, 2, 3, 4, 5 ലക്ഷമൊക്കെ മാസം വരുമാനം വാങ്ങുന്ന ആളുകൾ ഇന്ന് ആർ സി എം ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ തന്നെ ധാരാളം മച്ചിവേഴ്സ് ആർ സി എമ്മുമായിട്ട് ബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെയുണ്ട്. വലിയ പോസിബിലിറ്റിയാണ് ആർ സി എമ്മിനുള്ളത്. നമുക്ക് വരുമാനത്തിന് വേണ്ടി പല ഓപ്ഷൻസാണുള്ളത്. നമുക്ക് ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം, മറ്റ് പല പ്രൊഫഷൻസ് ഉണ്ട്. ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല ഓപ്ഷൻസാണ്. ഇപ്പോൾ ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പല ലിമിറ്റേഷൻസ്, പല റെസ്ട്രിക്ഷൻസാണ്. വരുമാനത്തിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ലിമിറ്റഡ് ആണ്, ലിമിറ്റേഷൻസ് ഉണ്ട്, റിസ്ക് കൂടുതലാണ്. ആർ സി എം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അൺലിമിറ്റഡ് പോസിബിലിറ്റീസാണ്. ഇന്നത്തെ ഒരു സാഹചര്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിലും ഇപ്പം ഒരു പലതരത്തിലുള്ള വൈറസുകൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു നിൽക്കുന്ന കൊറോണ എന്ന് പറയുന്ന ഈ വൈറസ് എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഇന്ന് സ്റ്റക്കായി കിടക്കുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ആരും വരുന്നില്ല, പോകുന്നില്ല, എയർലൈൻസ് എയർക്രാഫ്റ്റ്സ് ഒന്നും പറക്കുന്നില്ല, ഹോട്ടൽ ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്, ആരും റൂം എടുക്കുന്നില്ല, ഓഡിറ്റോറിയംസ് കാര്യമായിട്ട് കിടക്കുന്നു, ജുവല്ലറി ക്ലോസ് ഡൗൺ ആണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഒന്നും നടക്കുന്നില്ല, ഫാക്ടറികളെല്ലാം ക്ലോസ് ഡൗൺ ആണ്, പല ആളുകൾക്കും ഇന്ന് തൊഴിലില്ലാണ്ടായിരിക്കുന്നു. ഭക്ഷ്യസാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഭക്ഷ്യസാധനങ്ങൾ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഇന്ന് കുറച്ചെങ്കിലും ഒരു തരത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർ സി എമ്മിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആർ സി എമ്മിൻ്റെ ഒരു പ്രസക്തി ഈ ഒരു അവസരത്തിനാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. നമ്മൾ ആർ സി എം എന്ന് പറയുന്നത് റെഗുലറായിട്ട് ഈ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലും നമുക്ക് ബിൽവാരയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ നമുക്ക് ട്രക്ക് വരുന്നു, ഓയിൽ വരുന്നു, ഗോതമ്പ് പൊടി വരുന്നു, നമ്മൾക്ക് ഇറങ്ങുന്നു. ഇതിൽ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും ബിസിനസ്സിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അത് റെഗുലറായിട്ട് നടക്കുന്നത് കാരണം നമ്മൾ ആർ സി എം ബിസിനസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ആർ സി എം ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഒരു ബിസിനസ് രൂപത്തിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെത്താനെ നടന്നോളും. എന്താണ് ഇങ്ങനെയുള്ള ഒരു എഫക്റ്റ് നമ്മുടെ നാട്ടിൽ വരാനുള്ള കാരണം? എന്താണ് ഈ വൈറസിൻ്റെയൊക്കെ കാരണം? കാരണം പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് ഈ ബാക്ടീരിയാസിനെ മറ്റ് വൈറസ് മൈക്രോബ്സിനെയൊക്കെ വളർത്തിയെടുക്കുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ അതിന് വളരാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പോൾ അത് വളരും. എന്താണത് വളരാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം അതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ല. അപ്പോൾ ദഹിക്കാതിരിക്കുമ്പം അതിനകത്ത് ഗ്യാസ്ട്രിക് വരുന്നു, അല്ലെങ്കിൽ അസിഡിറ്റി പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അവിടെ ബാക്ടീരിയാസ് ഡെവലപ്പ് ആവുകയാണ്. എന്താണ് ഡൈജസ്റ്റ് ആവാതിരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡയറ്ററി ഫൈബറിൽ അല്ലെങ്കിൽ നാരിൻ്റെ അംശത്തിന് കുറവാണ് ഇങ്ങനെ ഡൈജഷൻ ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണം. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ഇഫ് സപ്പോസ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഈ വൈറസ് ഡെവലപ്പ് ആയി നമ്മുടെ ശരീരത്തിലെങ്കിലും ഇതിനെ തടുക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് കുറവാണ്. എന്താ പ്രതിരോധ ശക്തി കുറയാനുള്ള കാരണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള പോഷകങ്ങളുടെ ന്യൂനതയാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കുറയാനുള്ള കാരണം. അതുകൊണ്ടാണ് നിങ്ങൾ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ നിങ്ങൾ കൂടുതൽ കഴിക്കണം, അല്ലെങ്കിൽ വിറ്റാമിൻ സി ഗുളികകൾ നിങ്ങൾ കഴിക്കണമെന്ന് പല ചർച്ചകളിലും പല ഡോക്ടർമാരും രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പോഷകങ്ങൾ എവിടുന്നാണ് കിട്ടുക? നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ കിട്ടണമായിരുന്നു. അതിനകത്തൊന്നും ഇന്ന് പോഷകങ്ങളില്ല, എല്ലാം കെമിക്കൽസ് ഇട്ടും കൊണ്ടാണ് ഇതൊക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഏത് തുറയിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ആർ സി എമ്മിൻ്റെ ഒരു പ്രസക്തി ഇന്ന് വളരെ വലുതാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ഗുഡ് ഡോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഉദയ്പൂറിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ്. ഹൈലി പ്രൊട്ടീഷ്യസ് ആയിട്ടുള്ള, ഹൈലി ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഫുഡാണത്. വളരെയധികം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റഫാണ് അത്. പ്രത്യേകമായിട്ട് പ്രോസസ്സ് ചെയ്ത് സ്റ്റഫ് ചെയ്തിട്ട്
പ്രിസർവേറ്റീവ് ഇല്ലാതെ നല്ല എണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു സാധനമാണ് അത്. അത് വെജ് ബിരിയാണി ഉണ്ട്, അതിനകത്ത് ബിരിയാണി ഉണ്ടാക്കാം, പുലാവ് ഉണ്ടാക്കാം, കറി ഉണ്ടാക്കിയെടുക്കാം, സൂപ്പുണ്ട് അതിൻ്റെ. സോ ഗുഡ് ഡോട്ട് റേഞ്ചിൽ ധാരാളം പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സാണ് നമ്മുടെ കയ്യിലുള്ള ന്യൂട്രിചാർജ്. ന്യൂട്രീഷൻ അത് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ബോംബെയിൽ, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഇബ്ക എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്കത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പോഷക ന്യൂനതകളെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാതെ പോകുന്ന പോഷകങ്ങളുടെ ന്യൂനതയെ സപ്ലിമെൻ്റ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ആണ് അത് തരുന്നത്. പല തരത്തിലുള്ള കുട്ടികൾക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ഗർഭിണികൾക്ക്, അങ്ങനെ പല തുറയിലുള്ള പല ആളുകൾക്കും വേണ്ട ന്യൂട്രീഷൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ഗാമ ഒറിസോണോൾ. അത് പല പല ഗുണങ്ങൾ ചെയ്യുമെങ്കിലും എടുത്തു പറയാനുള്ളത് നമ്മൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും അത് സഹായിക്കുന്നുള്ളതാണ്. ഇപ്പം ബ്ലഡ് പ്രഷർ മാതിരിയുള്ള വളരെ അപകടം പിടിച്ച ഡിസീസ് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡോക്ടർമാർ പറയുക കഴിയുന്നതും മരുന്ന് കഴിക്കാതിരിക്കാനാണ് പറയുക. കാരണം പ്രഷറിന് കഴിക്കുന്ന ഗുളിക കൊണ്ട് പല സൈഡ് എഫക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രിഷൻ പ്രോഡക്റ്റാണ് ഗാമ ഒറിസോണോൾ. അത് പ്രഷറിന് മാത്രമല്ല, നമുക്ക് തൈറോയിഡിനായിക്കോട്ടെ, ബോൺ റിലേറ്റഡ്, ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്നതായിക്കോട്ടെ, ഈ ഇൻസുലിൻ ഡിപ്പെൻഡൻസി കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഗാമ ഒറിസോണോൾ ഹെൽപ്പ് ആവാറുണ്ട്. മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരീരത്തിൻ്റെ ഹോർമോണൽ ചേഞ്ചസിനൊക്കെ ഈ ഗാമ ഒറിസോണോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മളെ കയ്യിലുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ഹരിത സഞ്ജീവനിയുടെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. നമുക്ക് വിഷമുക്തമായിട്ടുള്ള ആഹാരങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും, ചിലവ് കുറവാണ്, നല്ല ക്വാളിറ്റിയുള്ള, നല്ല സൈസ്, നല്ല കളറിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് ഹരിത് സഞ്ജീവനി റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട്, അത് മണ്ണിൽ ഉപയോഗിക്കേണ്ടതുണ്ട്, സ്പ്രേ ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല ക്വാളിറ്റി ഫുഡ്, നല്ല പോഷകയുക്തമായിട്ടുള്ള ക്വാളിറ്റി പച്ചക്കറികളും പഴങ്ങളും നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആസിമിൻ്റെ പോസിബിലിറ്റി വളരെ വലുതാണ്. ഈ ഒരു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, ഇങ്ങനത്തെ വൈറസ് മാതിരിയുള്ള ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇനി മുന്നോട്ട് ടെക്നോളജിയുടെ ചേഞ്ചസിലൊക്കെ ധാരാളം ആളുകളുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 30 മുതൽ 55% ആളുകൾക്ക് ജോബ് ലോസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആർ സി എമ്മിന് മാത്രമേ ആ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആർ സി എമ്മിൻ്റെ കൂടുതൽ പ്രോഡക്റ്റുകളെ പറ്റി കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുക.